ഞാൻ തമ്മന ഈസ്റ്റ് ബ്രാഞ്ചിലെ പാർട്ടി മെമ്പറാണ്. ഒരു 10-15 മിനിറ്റോളം അത് ആദ്യമേ എന്നെ ഉള്ളിൽ വെച്ച് മർദ്ദിച്ച്. അത് കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴാണ് 19 പേര് ഒരു 10-15 മിനിറ്റോളം ഞാൻ അവസാനം അവിടെ അവരുടെ ഇടയിൽ ഞാൻ വീണുപോയി. ചവിട്ടൊക്കെ ചെയ്ത് അതുമല്ല പുറത്ത് കണ്ടു നിന്നവർ പോലും എന്നെ മർദ്ദിച്ചിട്ടുണ്ട്. ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ അതെന്തായാലും അവരെ അറിയിക്കേണ്ടവരെ ഞാൻ അറിയിക്കും. നമസ്കാരം. കേരളത്തിൽ പിണറായി വിജയൻ ഒരു ഗുണ്ടാ മാഫിയ സംഘത്തെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിപ്പോൾ പറഞ്ഞതല്ല, 2005 മുതൽ ഇതെനിക്ക് നേരിട്ടറിയാം. കാരണം എൻ്റെ ഓഫീസ് 2005 February 2 അടിച്ചു പൊളിക്കുന്നത്. ആ അടിച്ചു പൊളിക്കുന്ന ഒരു ഘട്ടത്തിൽ കൃത്യമായി ഞാൻ മനസ്സിലാക്കി കേരളത്തിലെ എല്ലാ സ്ഥലത്തും പിണറായി വിജയന് മാർക്സിസ്റ്റ് പാർട്ടി അണികൾക്കുപരിയായിട്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു ഗുണ്ടാ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത്. കേരളത്തിൽ ഏകദേശം 1,000,000 കോപ്പി സർക്കുലേഷനുള്ള ക്രൈമിൻ്റെ കോപ്പികൾ നിമിഷ നേരം കൊണ്ട് കേരളത്തിൻ്റെ ഗ്രാമങ്ങളിൽ നിന്നടക്കം ഗുണ്ടായുസം കാണിച്ചെടുത്തു കൊണ്ടുപോവുകയും കത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംഭവം എനിക്ക് നേരിട്ടറിയാം. അപ്പോൾ പിണറായി വിജയൻ എത്രമാത്രം ഗുണ്ടാ മാഫികളെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹം എന്നെ കൊല്ലാൻ വേണ്ടി ക്വട്ടേഷൻ കൊടുത്തെങ്കിലും ഞാൻ രക്ഷപ്പെടാൻ കാരണം അദ്ദേഹമാണ് ഗുണ്ടാ നേതാവ്, അദ്ദേഹമാണ് എന്നെ കൊല്ലാൻ വേണ്ടി പ്രവർത്തിക്കുന്നത്, അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തതോടുകൂടി ഇപ്പോഴും ആ പെറ്റീഷൻ നിൽക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിണറായി വിജയനായിരിക്കും അതിൻ്റെ പിന്നിലെന്ന് ഞാൻ ഇപ്പോഴേ പ്രഖ്യാപിക്കണം. അതെനിക്ക് പേടി ഉള്ള ഒരു സംഭവമല്ല, കാരണം പിണറായി വിജയനെ ഞാൻ പേടിക്കാറില്ല. ഒരു ഭീരു എന്നതിലുപരി അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടേയില്ല. ഭീരുക്കൾ കാണിക്കുന്നതാണ് ഗുണ്ടകളെ ഉപയോഗിച്ച് കൊലപാതകം നടത്തുക, തട്ടിപ്പ് അടിക്കാൻ ശ്രമിക്കുക, ഗുണ്ടകളെ വിട്ട് ആക്രമിക്കുക, ഇതൊക്കെ ചെയ്യുന്ന ഗുണ്ട വെറും ഭീരുവാണ്. പിണറായി വിജയൻ ഭീരുവാണെന്ന് ഞാൻ 2005 എൻ്റെ ഓഫീസ് ആക്രമിച്ച സമയത്ത് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ നവകേരള സദസ് എന്ന് പറയുന്ന തട്ടിപ്പുമായി ഇറങ്ങിയിരിക്കുകയാണ് ഈ മാഫിയ തലവൻ. അദ്ദേഹം കാസർഗോഡ് നിന്ന് പുറപ്പെട്ട അന്ന് അപ്പോൾ മുതൽ നടത്തുന്ന തട്ടിപ്പുകളെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരാണ്. അദ്ദേഹം അവിടെയുള്ള ഓരോ പ്രദേശത്തുള്ള പൗരപ്രമുഖന്മാരെ വിളിച്ചു വരുത്തി എന്താ ചെയ്യുന്നത്, അവർക്ക് ചായ സൽക്കാരം കൊടുക്കുന്നു, ഏഴാം കൂലികളായ പാവപ്പെട്ടവർ അവിടെ പരാതികൾ കൗണ്ടറിൽ കൊടുക്കുന്നു. നേരിട്ട് കൊടുക്കുന്ന കാണുകയോ ഇല്ല. രാജാവിനെ തിരുമുഖം കാണാൻ ദൂരെ നിന്ന് കാണാം. വേലി വെച്ച്, ഇരുമ്പ് വേലി വെച്ചിട്ട് മറച്ചു വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിനെ പോകുന്ന വഴി സമ്മേളനം നടക്കുന്ന സ്ഥലങ്ങളെല്ലാം. എന്നാൽ രാവിലെയും ഉച്ചയ്ക്കൊക്കെ പ്രത്യേക സമ്മേളനങ്ങളുണ്ട്. എവിടെ എന്താ പറയുക, ഭക്ഷണം കഴിക്കൽ, ആരോടൊപ്പം അവിടുത്തെ കോടീശ്വരന്മാരായ ആൾക്കാരാണ്. അവർക്കൊക്കെ പല പ്രശ്നങ്ങളുണ്ട്, അവരുടെ കേസുകൾ, അവരുടെ റവന്യൂ സംബന്ധമായ തർക്കങ്ങൾ, അവരുടെ മറ്റു പ്രശ്നങ്ങൾ, ഇതിലൊക്കെ സാമ്പത്തിക ഇടപാടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം പിണറായി വിജയൻ നേരിട്ട് തീർത്തു കൊടുക്കുക. അതിന് ഇത്ര കമ്മീഷൻ ഉറപ്പിച്ചിട്ടാണ് യാത്ര പോകുന്നത്. അത് കാസർഗോഡ് നിന്ന് ഇത്ര ഒരു ആവറേജ് 150-200 പേരേക്കും ഒരു മണ്ഡലത്തിൽ അവർ റെഡിയാക്കി വെക്കുക. അവരെ വിളിച്ച് അവരുടെ പ്രശ്നങ്ങൾ ഓൺ ദ സ്പോട്ട് തീർക്കാൻ വേണ്ടി പോലീസിന് നിർദ്ദേശം കൊടുക്കും. അതിൽ ക്രിമിനൽ കേസ് ഉണ്ടായാലും ശരി, ഇല്ലെങ്കിൽ ശരി, പോലീസ് സെറ്റിൽ ചെയ്തോളണം. അങ്ങനെ കള്ള ശരിയായ കേസുകളെല്ലാം സെറ്റിൽ ചെയ്യുന്ന പരിപാടിയിലും അതിലും കൂടെ കോടികൾ സമ്പാദിക്കുന്ന പരിപാടിയിലാണ് പിണറായി വിജയൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെയുള്ളതാണ് ഗുണ്ടകളെ വിന്യസിച്ചു എന്ന് പറയുന്ന കാര്യം. ആ ഗുണ്ടകൾ എവിടെ ആരെങ്കിലും എതിർത്തു കഴിഞ്ഞാൽ അവരെ അടിച്ച് നരപ്പാക്കി ശരിയാക്കി കളയും. മൂന്നാമത് പിണറായി വിജയൻ ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹം വരുന്ന സ്ഥലത്തൊക്കെ ഈ ആളുകളെ ഇറക്കിയിട്ട്, അതായത് കൂലിക്ക് ആളെ ഇറക്കി, ഈവൻറ്റ് മാനേജ്മെൻറ്റ് വഴി കൂലിക്ക് ആളെ ഇറക്കുകയാണ്. ആ ആളെ ഇറക്കി അതിന് വേണ്ടിയിട്ട് തന്നെ നല്ലൊരു എമൗണ്ട് ഈവൻറ്റ് മാനേജ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ആ ഇറക്കുന്ന ആളുകൾക്ക് എന്താണ് പാർട്ടിയെന്നോ എന്താണ് പിണറായി എന്നോ അറിയില്ല. അവരോട് പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോൾ കൈയടിക്കണം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ സിന്ദാബാദ് വിളിക്കണം, പിണറായി സിന്ദാബാദ് നിന്ന് വിളിക്കണം, പിന്നെ ക്യാപ്റ്റൻ സിന്ദാബാദ് എന്ന് വിളിക്കണം. അങ്ങനെ അദ്ദേഹത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അദ്ദേഹം ഒന്നുമല്ലാത്ത ഒരു പെരുങ്കള്ളനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 10-18 ദിവസമായിട്ട്. ഇപ്പോൾ എറണാകുളത്ത് വന്നപ്പോൾ ഇന്നലെ ഉണ്ടായ സംഭവത്തിൻ്റെ സംഭവമാണ് നമ്മൾ മുന്നിൽ തന്നെ കൊടുത്ത് ഈ വീഡിയോന് മുന്നിൽ കൊടുത്തിരിക്കുന്നത്. ഒരു CPM പ്രവർത്തകനെ അടിച്ച് നിരപ്പാക്കുന്നു, അതോടൊപ്പം അവിടെ വന്ന കുറച്ച് ലഘുലേഖകളുമായി വന്ന ആളുകളെ അടിച്ച് നിരപ്പാക്കുകയാണ്. അതായത് ആരെങ്കിലും എന്തെങ്കിലും ശബ്ദം ഉന്നയിച്ചു കഴിഞ്ഞാൽ അവരെ അടിച്ചു തകർക്കുന്ന ഒരു വലിയ സംഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുള്ള ഗുണ്ടകളൊക്കെ പിണറായി വിജയന് പണ്ടേ ഉണ്ട് എന്ന കാര്യം നമുക്കറിയാം. ഇവരാണ് കേരളം ഭരിക്കുന്നത്. ഇവരെ പോലീസ് സ്റ്റേഷനിൽ SI CI അല്ലെങ്കിൽ DYSP അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്കോ അല്ലെങ്കിൽ കമ്മീഷണർക്കോ അല്ലെങ്കിൽ DGP പോലും വിലയില്ല.
ഇവരായിരിക്കും ഇവരാണ് അതാ സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ ഭരിക്കുക. അവരെ ഒരു അവിടെ ആരെങ്കിലും പരാതിയായി വന്നാൽ അവർക്കെതിരെ ഒരു കള്ളപ്പരാതി അവിടെ കൊടുക്കും. അപ്പോൾ തന്നെ കള്ളപ്പരാതിയിൽ ആ പരാതി ഒറിജിനൽ പരാതിക്കാരിയെ ഒതുക്കും. മാത്രമല്ല ആ പോലീസ് സ്റ്റേഷൻ ഒരു പോലീസുകാരൻ ഇതിൻ്റെ സെൽബന്ധിയായിട്ടുണ്ടാവും. അദ്ദേഹത്തെ ആരാണ് സെല്യൂട്ട് ചെയ്യേണ്ടത്? SI CA DYSP SP കമ്മീഷണറും DGP വരെയുള്ള ആളുകൾ അവരെ അദ്ദേഹത്തെ സെല്യൂട്ട് ചെയ്യണം. കാരണം അത് പിണറായി വിജയനെ നേരിട്ട് ബന്ധമുണ്ട്. അങ്ങനെ എല്ലാ സ്റ്റേഷനുകളിലും എല്ലാ അധികാര കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. ഇവരാണ് ഓരോ കേസുകൾ സെറ്റിൽ ചെയ്യുന്നത്. വലിയ മുതലാളിമാരെ കേസുകൾ വന്നാൽ അവരൊക്കെ ചാകരയാണ്. അത് സെറ്റിൽ ചെയ്ത് കൊടുക്കാൻ ലക്ഷങ്ങൾ അവിടെ അപ്പം തന്നെ വില പേശിയിരിക്കും. അത് സെറ്റിൽ ചെയ്ത് വാങ്ങിയിരിക്കും. അതിന് ഓഹരി പിണറായി വിജയന് കിട്ടും. റവന്യൂ വകുപ്പിലാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. റവന്യൂ പോലീസും കൂടി ചേർന്നിട്ട് മണ്ണ് നികത്തൽ, പാറ പൊട്ടിക്കൽ, മണ്ണെടുക്കൽ, അങ്ങനെയുള്ള കലാപരിപാടികളുടെ കെട്ടിട ഒഴിപ്പിക്കൽ, അങ്ങനെ എന്തെല്ലാം പരിപാടികളാണ്. ഇതിലൊക്കെ ലക്ഷങ്ങളാണ് ഓരോ പ്രദേശത്തു നിന്ന് വരുന്നത്. കേരളത്തിലെ 1000 പഞ്ചായത്തുകൾ, 100 മുനിസിപ്പാലിറ്റികൾ, 6 കോർപ്പറേഷനുകൾ, ഇവിടങ്ങളിലെല്ലാം വാർഡുകൾ കേന്ദ്രീകരിച്ചവർക്ക് ആളുകളുണ്ട്. ഏകദേശം 10,000-20,000 ഗ്യാങ് ആണ് ഇവരുള്ളത്. ഈ ഗ്യാങ് ആണ് കേരളം ഭരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് ഇപ്പോൾ നടക്കുന്ന കേരളത്തിൽ ഈ നവകേരള യാത്രയോട് ബന്ധിച്ച് ഈ ആരെങ്കിലും പ്രതിഷേധിച്ചാൽ അവരെ അടിച്ച് നിരപ്പാക്കി പോലീസ് നോക്കുകുത്തികളായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതിനെ ആസ്പദമാക്കിയാണ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള വാചകം ഒന്ന് കേട്ടു നോക്കൂ. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്താണ് നടക്കുന്നത്. ഒരാൾ ഇതിൻ്റെ മേലെ ചാടി വരികയാണ്. ഈ ചാടി വരുന്നയാളെ ചില ചെറുപ്പക്കാർ കൂടി അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്, അങ്ങോട്ട് തള്ളി മാറ്റുന്നുണ്ട്. അത് രക്ഷിക്കാനല്ലേ, ജീവൻ രക്ഷിക്കാനല്ലേ. ജീവൻ അപകടപ്പെടുത്താനുള്ള തരത്തിൽ ചാടി വരുമ്പോൾ അതിനെ നല്ല ബലം പ്രയോഗിച്ച് തന്നെ അങ്ങോട്ട് മാറ്റണമല്ലോ. ആ മാറ്റലാണ് നടക്കുന്നത്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ ആ ബസ്സിൻ്റെ മുമ്പിലിരിക്കുകയല്ലേ. എൻ്റെ കൺമുന്നിലല്ലേ ഇത് നടക്കുന്നത്. അവരിങ്ങനെ തള്ളി മാറ്റുകയാണ് അയാൾ. ഇതെല്ലാം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്ന കാര്യമല്ലേ. അതൊരു അക്രമമാണ്. അത് ബസ്സിൻ്റെ മുന്നിലേക്ക് ചാടി അയാൾ അപകടപ്പെടാതിരിക്കാനുള്ള, ജീവൻ രക്ഷിക്കാനുള്ള മാർഗമാണ്. കേട്ടല്ലോ, അദ്ദേഹം കണ്ണൂരിൽ വെച്ച് പറഞ്ഞ കാര്യമാണ്. അതായത് അവരെ സംരക്ഷിക്കുകയാണ്. അതായത് പ്രതിഷേധിക്കാൻ വരുന്ന ആൾക്കാരെ ബസ്സിന് മുന്നിൽ ചാടാതെ പ്രതിഷേധിച്ചവരെ സംരക്ഷിക്കുക. എങ്ങനെയാണ് ഇതാക്കും നോക്കൂ. പഴയങ്ങാടിയിലുള്ള ആൾക്കാരെ സംരക്ഷിക്കുന്നത് അടിച്ചു നിരപ്പാക്കിയിട്ടേ. എന്തുകൊണ്ടാണ് അടിക്കുന്നത്? നമ്മുടെ ചെടിച്ചട്ടി കൊണ്ട്, ഹെൽമെറ്റ് കൊണ്ട്. ഇങ്ങനെ പിണറായി വിജയൻ ഇവരെ കയറൂരി വിട്ടിരിക്കുകയാണ്. ഗുണ്ടായിസം കാണിച്ചോളൂ, ഞാനുണ്ട് കൂടെ, പോലീസിൻ്റെ കൂടെ, നിങ്ങളെ ആരും തൊടുകയില്ല, ഞങ്ങൾ ഉള്ളയിടത്തോളം കാലം നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഈദി അമീൻ ചെയ്തിട്ടുള്ളത്, ഇത് തന്നെയാണ് ഹിറ്റ്ലർ ചെയ്തിട്ടുള്ളത്, ഇത് തന്നെയാണ് ചെങ്കിസ്ഖാൻ ചെയ്തിട്ടുള്ളത്. ചെങ്കിസ്ഖാൻ കുറച്ചും കൂടെ കണ്ണിൽ മുളക് പൊടി വിതറി കണ്ണ് ചൂന്നെടുക്കുന്ന പരിപാടിയും കൂടെ ഉണ്ട്. അതും കൂടെ കേരളത്തിൽ ആരംഭിച്ചാൽ വളരെ വിശേഷമായി. ഇനി ഹിറ്റ്ലറാണെങ്കിൽ ഗ്യാസ് ചാമ്പറിലിട്ടാണ് കൊന്നിരുന്നത്. മുസോളിനി ഇതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഭീകരന്മായ ഭരണാധികാരികളുടെ പ്രേതങ്ങൾക്ക് കുടിയിരിക്കുന്ന ഒരു സ്ഥല ശരീരമാണ് പിണറായി വിജയൻ്റെതെന്ന് ദിവസേന തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഭീകരനായ ഒരു മനുഷ്യൻ ലോകത്തിലുണ്ടോ എന്ന് സംശയമാണിപ്പോൾ. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനത്തെ തുരുത്തായ കേരളം ഇതാ തീരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവുകളാണ് എറണാകുളത്ത് കണ്ടത്. നമുക്കറിയാം ബംഗാളും ത്രിപുരയും ഇന്ത്യയിൽ കേരള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായിരുന്നു. അവിടെ തകരില്ല എന്ന സ്ഥലത്താണ് തകർന്ന് തരിപ്പണമായി നാമാവിശേഷമായി തീർന്നിരിക്കുന്നത്. ഇപ്പോഴിതാ സ്വന്തം അണികളെ തന്നെ അടിച്ച് നിരപ്പാക്കുന്ന, അടിച്ച് ശരിയാക്കുന്ന കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എറണാകുളത്ത് നടന്നു. ഇതിൻ്റെ എന്താണ് പര്യവസാനം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ പിണറായി വിജയൻ അവസാനം പിടിക്കപ്പെടുമ്പോൾ ഈ ഗുണ്ടാ മാഫിയകളെ അഴിച്ചുവിടും. അഴിച്ചുവിട്ട് എതിരാളികളെ എത്രമാത്രം കൊലപാതകങ്ങൾ നടത്താം, എന്തെല്ലാം ചെയ്യാൻ പറ്റും, അതിനെല്ലാം തയ്യാറാകും, എല്ലാം അടിച്ചു നശിപ്പിക്കും. അതിനുള്ള പുറപ്പാടിലാണ് പിണറായി വിജയൻ. കാരണം അദ്ദേഹം പിടിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള കൃത്യമായ തെളിവുകളാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയിലായാലും മറ്റു കോടതികളിലായാലും അതേപോലെ സുപ്രീം കോടതിയിലായാലും പിണറായി വിജയൻ എന്ന് പറയുന്ന മാഫിയ തലവൻ, തട്ടിപ്പ് വീരൻ, അഴിമതി വീരൻ, സ്വർണ്ണക്കള്ളക്കടത്തുകാരൻ, അദ്ദേഹം പിടിക്കപ്പെടാൻ പോകുന്നു. പിടിക്കപ്പെടുമ്പോൾ അവസാനം ഒരാളിക്കത്തലുണ്ട് മോനെ,
ആ മോളിക്കത്തലാണ് പിണറായി വിജയൻ കാണിക്കുന്നത്. അത് കാണിച്ചു കൊണ്ടേയിരിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം ജനങ്ങളെ അണികൾ തന്നെ അടിച്ചോടിക്കും. CPMന്റെ അണികൾ പിണറായി വിജയൻ അടിച്ചോടിക്കുന്ന ഒരു കാലം വരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പാവപ്പെട്ട CPM അണികൾക്ക് അറിയില്ല ഇദ്ദേഹം പറയുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇയാൾ കള്ളരാണെന്ന് അവർ തന്നെ കൃത്യമായി സമ്മതിച്ച് അവർ തന്നെ മുന്നിട്ടിറങ്ങി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. നന്ദി, നമസ്കാരം.